ഇതിലേക്ക് സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മോഹിനിയാട്ടം ഡാൻസ് ഫോം, ഇന്ത്യൻ ഡാൻസ് ഫോം ആയാലും അതല്ലെങ്കിൽ ഒരു കഥ കളി, അതിൻ്റെ പേര് പോലും കഥ പറയുന്ന അത് ഏറ്റവും സെൻസിബിളായിട്ടുള്ള സെൻസിബിലിറ്റിയെ കൊണ്ട് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് തിരിച്ചറി, അതിനൊരു ഓഡിയൻസ് ഉണ്ട്, ഒരു സഹൃദയമുണ്ട് ഇത് കാണാൻ വരുന്നവർ. അപ്പോൾ ഈ സിനിമ കാണാൻ വരുന്നവർക്ക് ഈ സഹൃദയം എന്ന് പറയുന്ന ഒരു അംശം ആവശ്യമാണ്. മറ്റുള്ള ക്ലാസിക്കൽ ഫോമുകൾ, പിന്നെ ഏത് ക്ലാസിക്കൽ ഫോമുകൾക്കും ഒരു ഗ്രാമറുണ്ട്. ഈ ഗ്രാമർ തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വം കൂടി ഈ എല്ലാ ക്ലാസിക്കൽ സ്റ്റേജ്, ഇപ്പോൾ ഒരു സിംഫണി കേൾക്കാൻ പോയി, ഒരു വെസ്റ്റേൺ സിംഫണി കേൾക്കാൻ പോയി, അതല്ലെങ്കിൽ ഒരു നല്ലൊരു ബാലമുരളികൃഷ്ണൻ്റെ ഒരു പാട്ട് കേൾക്കാൻ പോയി, നമ്മളെന്തുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ, നമ്മുടെ സൗന്ദര്യം അന്വേഷിക്കണം, അവർ നമ്മുടെ സൗന്ദര്യം അന്വേഷിക്കുകയാണ്. അപ്പം ആ സൈഡിൽ നിന്നാണ് നമ്മുടെ സൗന്ദര്യം അന്വേഷിക്കുന്നത്. അപ്പോൾ അതിനൊരു സഹൃദയ ആവശ്യമാണ്. അപ്പോൾ അതിന് മുമ്പിലിരിക്കുന്ന വ്യക്തി, അപ്പോൾ സിനിമ ഒരു കലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ വാസ്തവത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന സഹൃദയം നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പകരം ഈ സിനിമ തളർന്നു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പക്ഷേ ഇതിനൊരു ക്ലാസിക്കൽ ഫോം ഉണ്ടാകണമെങ്കിൽ സിനിമയ്ക്കൊക്കെ, മറ്റുള്ള ക്ലാസിക്കൽ ഫോമൊക്കെ 300, 400, 500 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഫോം എത്തിയത്. ഇതിപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സിനിമ. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്യണം, ഇത് ആ ക്ലാസിക്കൽ സ്ട്രക്ചറിലേക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ, അതായത് പക്ഷേ സിനിമ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 30 വർഷത്തിന് മുമ്പ് എടുത്ത സിനിമ ഇന്ന് നമുക്ക് കാണാം. ഈ അതൊരു ഈ തർക്കോസ്കി വന്ന് പറഞ്ഞ മാതിരി സമയം എന്ന് പറയുന്ന ഒരു പാറയെ കൊത്തിവെച്ച ഒരു രൂപമാണ് സിനിമ എന്ന്. അപ്പോൾ ഒരു സ്കൾപ്ചർ മെയ്ഡ് ഔട്ട് ഓഫ് ടൈം. അപ്പോൾ അതാണ് സിനിമ. അപ്പോൾ ഈ എല്ലാ രംഗങ്ങളിലും നമുക്ക് ആ സമയത്തെ ഒരുപക്ഷെ ഒരു എന്താ ഒരു പാറയായിട്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മുടെ സിഗ്നേച്ചേഴ്സ് ആവശ്യമാണ്. അപ്പോൾ സിനിമ അതാണ്. അപ്പോൾ ആ സിഗ്നേച്ചേഴ്സ് ഉണ്ടാക്കാന്നുള്ളൂ. ഇന്നല്ല അത് ചിലപ്പോൾ റിലവൻ്റ് ആവുന്നത്, ഒരുപക്ഷെ 200 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് റിലവൻ്റ് ആവുന്നത്. അപ്പം ആ ക്ലാസിക്കൽ സ്ട്രക്ചറിലേക്കുള്ള നമ്മുടെ, അതായത് സമയത്തെ പറ്റിയിട്ടുള്ള എക്സ്പെരിമെൻ്റ്, ആ എക്സ്പെരിമെൻ്റാണ് നമുക്ക് ഈ സിനിമയിൽ കൂടി നമ്മൾ നോക്കുന്നത്. അപ്പം തിരിച്ചറിയാനായിട്ട് ഒരു വലിയ ഹൃദയമുള്ള ഒരു ജനത ആവശ്യമാണ്. പക്ഷേ ആ ഹൃദയമുള്ള ജനതയെ നമുക്ക് നശിപ്പിക്കരുത്, അത് വളർത്തുക. ഇത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊലപാതകത്തിന് തുല്യമായിട്ട് നമുക്ക് ആലോചിക്കാം. ജയറാം ഒരു ചെണ്ടക്കാരനാണ്, ശരിക്കും ഒരു പക്ഷേ 10, 12 വർഷം അഭ്യസിച്ച ഒരു ചെണ്ടക്കാരനാണ്. ഒരു പക്ഷേ കൊട്ടുന്ന സമയത്ത് ആ പ്രതലത്തിൽ പുള്ളിക്കാരൻ്റെ ഇത് ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ജയറാം സാധാരണ ഒരു നടൻ പോലെ അല്ല റിയാക്ട് ചെയ്യുക. ആ ശബ്ദം പുള്ളിക്കാരന് വളരെ ഡിഫറൻറ്റാണ്, ആ കേൾവി വളരെ ഡിഫറൻറ്റാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി പറ്റിയിട്ടുള്ളൊരു അന്വേഷണം കൂടിയാണ് നമ്മുടെ സിനിമ. സോപാനത്തിലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന താളമാണ് എൻ്റെ ശബ്ദം, അത് ചെണ്ടയിലായാലും മറ്റേത് പ്രതലത്തിലാണെങ്കിലും അതെൻ്റെ ശബ്ദമാണ്, അല്ലാതെ ചെണ്ടയുടെ ശബ്ദമല്ല. അപ്പം അങ്ങനൊരു വ്യക്തിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ആ ആംബിയൻസ് അദ്ദേഹത്തിനുണ്ടായേ പറ്റുള്ളൂ. ആ അന്വേഷണങ്ങൾ എത്ര സമയം, ഒരുപക്ഷെ ഒരു ശബ്ദം കേട്ടിട്ട് പുള്ളിക്കാരൻ കണ്ണടയ്ക്കാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ആ വ്യക്തി അനുഭവിച്ചറിഞ്ഞ കാഴ്ച കൂടിയാണ്. അത് വേറൊരാൾക്ക് കിട്ടണമെന്നില്ല. അതൊരു ഇത് മെക്കാനിസത്തിനേക്കാളധികം ഒരു സെൽഫ് അസിമുലേഷനാണ്. ഈ അസിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാംശമുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണനായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതും ഒരു സെർട്ടൻ ഇൻസാനിറ്റി, കാലത്തിന് അതീതമായിട്ട് ജീവിക്കുന്ന, കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ നമുക്കിന്ന് നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഭ്രാന്തനാണെന്ന് പറയുക, അല്ലെങ്കിൽ അയാൾ അങ്ങനെ വിധിക്കപ്പെടുകയാണ്. അങ്ങനൊരു വ്യക്തിക്ക്, അങ്ങനെ വിധിക്കപ്പെട്ട ഒരു വ്യക്തി കാലത്തിന് ചുറ്റുമുള്ള ചില അനുഭവങ്ങൾ അയാളെ
വീണ്ടും അതിലേക്ക് കൊണ്ടെത്തിക്ക് ഒരു ഇൻസാനിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇതിനകത്ത് ഭ്രാന്തെന്നോ ഇൻസാനിറ്റീനേക്കാളും ഉപരി ഒരു കലാകാരൻ മാത്രം അനുഭവിക്കുന്ന വേദനകളാണ്. വേറെ ആൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല. വേറെ ആളെ നമുക്ക് മാറ്റി നിർത്തി അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പോലും അത് സാധിക്കില്ല. ഒരു മോഷ്ടാവ് അനുഭവിക്കുന്ന വേദനയല്ല ഇവിടെ ഒരു കലാകാരൻ അനുഭവിക്കുന്ന അന്വേഷണങ്ങളിൽ. അപ്പോൾ അതിൻ്റെ തരംതിരിവുകളാണ് നമ്മൾ അറിയേണ്ടത്. ഈ വേദനകൾ തിരിച്ചറിയുന്നതിന് വളരെ സൗന്ദര്യമുള്ള ഒരു മനസ്സാവശ്യമാണ്. അതാണ് നമുക്കിന്ന് പലപ്പോഴും നമ്മുടെ സിനിമയിൽ കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്നിപ്പം ഈ ചെണ്ടയിലേക്ക് വരുന്ന വളരെ എന്തുകൊണ്ട് ഇന്നും ചെണ്ട നിലനിൽക്കുന്ന നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ന് ഇതിനകത്ത് അഭിനയിച്ച പല വ്യക്തികളും 10-30 വയസ്സിന് താഴെയുള്ള വ്യക്തികളാണ്. ഈ ചെണ്ടയെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ള ഇതിൻ്റെ കൂടെ 100-150 പേര്. അതിനകത്ത് അഭിനയിച്ച ഉദയൻ എനിക്കൊന്ന് കഷ്ടിയോട്ട് 35-40 വയസ്സേ പ്രായം കാണുള്ളൂ. പിന്നെ PD നമ്പൂതിരി സിനിമയിലൊന്നും ഇതുവരെ വരാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചെണ്ടക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു സ്റ്റാറാണ്. അപ്പം ഉദയനും അതെ സ്റ്റാറാണ്. അപ്പം അതിനകത്ത് ഈശ്വരനുണ്ണി ഇദ്ദേഹത്തിൻ്റെ ഫാദറിനുള്ളതായിട്ട് അഭിനയിച്ച അദ്ദേഹം ഒരു ഇന്ന് കലാമണ്ഡലത്തിലെ ഒരു പ്രൊഫസറാണ്. ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പം നമ്മുടെ മൊത്തം നമ്മുടെ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഈ കലകളെ നിലനിർത്തുന്നവർ 7-8% മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ കലകളും. പക്ഷേ 7-8% ഉള്ള വ്യക്തികളുടെ എണ്ണം കുറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ സിനിമക്കും അത് ബാധകമാണ്. അപ്പം നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ സ്ട്രെങ്ത് നിലനിർത്തുന്ന ഇതേപോലുള്ള വ്യക്തികൾ ആണ് അവരെ ഞാൻ തിരിച്ചറിയുക എന്നുള്ളത് അവരുടെ ആത്മാർത്ഥതകൾ അവരുടെ കലയെ പറ്റിയിട്ടുള്ള അവരുടെ ഈ സോപാനം എന്ന് പറയുന്ന വാക്ക് അവർക്കൊക്കെ ബാധകമാണ്. അവരെ അവരെ കണ്ടുകൊണ്ടാണ് ആ പേര് പോലും ഞാൻ ഇട്ടത് വാസ്തവത്തിൽ. അപ്പം ആ വ്യക്തികളുടെ കൂട്ടായ്മ ഈ സിനിമയ്ക്ക് ഭയങ്കര ഊർജം നൽകി. അതുകൊണ്ടാണ് എനിക്ക് വാസ്തവത്തിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അതിനകത്ത് നടി ഉടുത്തുകാരി പോലും അല്ല. അപ്പം അവരെന്തിനാ കൊണ്ടുവന്ന എനിക്കൊരു നടിയുടെ ബാഗേജ് അല്ല ആവശ്യം. ഒരു ഡാൻസിൽ ഒരു മോഹിനിയാട്ട ഡാൻസ് ഞാൻ ഒരു ഒഡീസ അത് ഏറ്റവും കൂടുതൽ ഒഡീസ പെർഫോം ചെയ്യുന്നത് ജയദേവിൻ്റെ ഗീതാഗോവിന്ന്. ഇന്ന് നമ്മൾ ഗുരുവായൂരിന് മുമ്പിൽ രാധയും കൃഷ്ണനുമായിട്ട് അഷ്ടപതി. ഈ അഷ്ടപതിയുടെ സ്നേഹം അതിനകത്തൊരു ഇൻറ്റോക്സിക്കേഷൻ ഉണ്ട്. ഈ സ്നേഹത്തെ പറ്റിയിട്ടുള്ള സ്ത്രീ പുരുഷൻ്റെ ആ ഇൻറ്റോക്സിക്കേഷൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ കംപ്ലീറ്റായിട്ട് മോഹിനി എന്നുള്ളൊരു അന്വേഷണമായിരുന്നു. അത് മോഹിനിയായിട്ട് മാറുമ്പോൾ ഒരു രാധ മോഹിനിയായിട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ ആ എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും അത് അതിനകത്തൊരു അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉന്മാദമുണ്ട്. ഒരു സ്ത്രീയുടെ ഉന്മാദമുണ്ട്. ഒരു കാമത്തെ പറ്റിയിട്ടുള്ള ഇൻഡിവിഡ്വലായിട്ടുള്ള അതായിരുന്നു അവിടെ എക്സ്പ്രസ് ചെയ്യാൻ സാർ. പക്ഷേ ഈ ഡീറ്റെയിലിംഗ് എനിക്ക് ആവശ്യമാണ്. സിനിമ ഒരു ഇമോഷൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. അതൊരു ആർക്കൈവാണ്. ആ കാലഘട്ടത്തിൻ്റെ ആർക്കൈവാണ്. ആ കാലഘട്ടം ആ ഇമോഷൻ എങ്ങനെ ആർക്കൈവ് ചെയ്യപ്പെടുന്നത് സിനിമയിൽ കൂടി മാത്രമാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കാലം. ഇന്ന് 2014 2014 ചുറ്റുമുള്ള ഇമോഷൻ്റെ അന്വേഷണമാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കൂടിയാണ്. ആ ആർക്കൈവാണ് നമ്മൾ വാസ്തവത്തിൽ സിനിമയെ ഡോക്യുമെൻ്ററി. അത് ലോകത്തെല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും സംഭവിക്കുന്നു.